കുരുമുളക് തോനയും ചേർത്ത്, എന്നാൽ മുളക് പൊടി കുറച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി. ഞാൻ വാവാറോയി റോസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി യാത്രയൊക്കെ പോകുമ്പോൾ കൊടുത്തിടാറുണ്ടല്ലേ. പിന്നെ കുറച്ച് നോയമ്പൊക്കെ തുടങ്ങുന്ന പറഞ്ഞേ നമ്മൾ കുറച്ച് ആദ്യം നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കാറല്ലേ. അങ്ങനെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചോറിന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറിയൊന്നും ഇല്ലെന്ന് വെച്ചോ, ഈ കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്ത് നല്ലൊരു ബൗള് തൈരിലുണ്ടെങ്കിൽ നമ്മുടെ ഊണ് കൃഷിയായി. ഇല്ല, ദിവസം ഇറച്ചി മീനിയൊക്കെ കൂട്ടുന്ന സമയത്ത് അങ്ങനെയും കൂടെ ഒരു വ്യത്യസ്തമായ ഒരു ഫുഡ് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ചമ്മന്തിപ്പൊടി, ഇതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യവും ചേർത്തിട്ടില്ല. ധാരാളം കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാവരും ഉപയോഗിക്കുന്നതിനൊക്കെ തോനയും ഞാൻ ഉപയോഗിച്ചു. നല്ലപോലെ നല്ല ഒരു ബൗള് കറിവേപ്പില ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് നാരകത്തിൻ്റെ ഇലയും കിട്ടാമെങ്കിൽ നല്ലൊരു മണം കൂടെ കിട്ടും. പക്ഷേ എൻ്റെ നാരകത്തിൻ്റെ ഇല ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ചേർക്കണം. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ദേ, ഒരു പീസ് കായം, കട്ടക്കായം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി, ഒരു സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. എൻ്റെ ഒരു പേസ്റ്റായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പേസ്റ്റ് എടുത്തിരിക്കുകയാണ്. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി. ഇഞ്ചി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിയൊക്കെ ഇച്ചിട്ട് തോനയും ചേർക്കും. പിന്നെ കുരുമുളക്, അത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. ഈ കുരുമുളകും ഞാൻ തോനയും ചേർക്കും, അതിന് പകരം ചുവന്ന മുളക് കൂടി ഇച്ചിരി കുറയ്ക്കും. പിന്നെ എടുത്തിരിക്കുന്നത് ഉഴുന്നാണ്. ഈ ഉഴുന്ന് നമ്മൾ ഈ ഉഴുന്നിൻ്റെ സ്ഥാനത്ത് കടലപ്പരിപ്പ് എടുക്കുന്നവരുമുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ ഉഴുന്ന് തന്നെയാണ് എടുക്കുന്നത്. ഈ ഉഴുന്ന് ചേർക്കുന്നത് എന്തിനാണെന്നറിയാമോ, നമ്മൾ ഈ എടുക്കുന്ന തേങ്ങയ്ക്ക് ചിലപ്പം തേങ്ങാപ്പാൽ കൂടുതലായിരിക്കും. ഒന്നുകിൽ നമ്മൾ ആ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞിട്ട് വറക്കുവാണെങ്കിൽ ഉഴുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ പിഴിഞ്ഞിട്ട് വറുത്ത് കഴിയുമ്പോൾ ആ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ പിഴിയാതെ നമ്മളത് വറുത്തെടുക്കുവാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൂടി നിൽക്കും. അതില്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഉഴുന്ന് വറുത്തിടും. ഉഴുന്ന് വറുത്ത് കടലപ്പരിപ്പിനേക്കാൾ നല്ലത് ഈ ഉഴുന്ന് തന്നെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആവശ്യം അനുസരണം തേങ്ങ പൊടിപൊടിയായിട്ട് തിരുമിയതും വേണം. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ഇതെല്ലാം കൂടെ തേങ്ങയ്ക്കകത്തിട്ട് തന്നെ വറുക്കുന്നവരുമുണ്ട്. പക്ഷേ ഞാനിത് വൺ ബൈ വൺ വറുത്തെടുത്തിട്ട് പിന്നെ തേങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് ലാസ്റ്റിൽ മുളക് പൊടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആവശ്യം ഇഷ്ടമനുസരണം നിങ്ങളങ്ങ് ചെയ്തോണം. ഞാൻ എല്ലാത്തിൻ്റെയും മൂപ്പ് എനിക്ക് പ്രത്യേകം പ്രത്യേകം കാണണം, അതിനുവേണ്ടിയാണ് ഞാനിത് പ്രത്യേകം വറക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഈ തേങ്ങയ്ക്കകത്തിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തോണം. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാണ്. പിന്നെ കറിവേപ്പില വേണം. നമ്മുടെ കറിവേപ്പിലൊക്കെ ഞാനൊരു എടുത്ത് വെച്ചിട്ടുണ്ട്. ധാരാളം കറിവേപ്പില വേണം. അതിന് ഉപ്പ് വേണം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ വൺ ബൈ ഇട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തവയെടുത്ത് വെച്ച് ഓരോന്നോരോന്ന് വറുത്തെടുക്കാം. ആദ്യം കുരുമുളക് വറുത്തെടുക്കാം. ഈ കുരുമുളക് വറക്കുമ്പോഴൊന്നും നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നോരോന്ന് നമുക്ക് വറുത്തെടുക്കാം. ഒന്ന് മൂപ്പിച്ചാൽ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. നമ്മളിങ്ങനെ ഇച്ചി ഇങ്ങനെ എല്ലാം വേറെ വേറെ വൃത്തിയായിട്ട് വറുത്തെടുക്കാമെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് ദിവസം പുറത്തിരുന്നാലും കേടാവില്ല. കാരണം എല്ലാം നമ്മൾ വൃത്തിയായിട്ട് മൂപ്പിച്ചെടുക്കുന്ന ആദ്യമായിട്ട് നമുക്ക് ഈ കുരുമുളക് വറക്കാം. ഇനി നമുക്ക് ഉഴുന്ന് വറക്കാം. ഈ ഉഴുന്ന് വറക്കുന്നതിനേയും വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓരോക്ക് തവ വെച്ചു, അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിക്കാം. ഒഴിച്ചു, അതിനകത്തോട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. തേങ്ങയ്ക്കകത്ത് ഇടുവാണെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. മൂപ്പ് ശരിയാവാൻ വേണ്ടി ഞാൻ വേറെ വേറെ വറുത്തെടുക്കുക. ഓക്കെ, ഇനി അത് നല്ല വൃത്തിയായിട്ട് പൊരിച്ചെടുക്കുക. അതേപോലെ തന്നെ ഇഞ്ചി കഴിയുമ്പം ഒരു പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളികളും ഇട്ട് നമുക്ക് വറക്കാം. അപ്പോൾ അതും കൂടി ഇനി അടുത്തതായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പകുതി മൂപ്പായി, അതിനകത്തോട്ട് നമ്മൾ അത് പേസ്റ്റാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇടുന്നു. നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന ചെറിയ ചുവന്നുള്ളിയുണ്ട് അത് കട്ട് ചെയ്ത് ഇടുന്നു.
അതിനകത്തോട്ട് തന്നെ നമ്മൾ ഒരു പുളി എടുത്തിട്ട് വരും, ഒരു നെല്ലിക്കയുടെ എടുപ്പിൻ്റെയൊക്കെ അല്പം കൂടെ ഉണ്ട്, ആ പുളിയും കൂടെ ഇടുന്നു. ഇതെല്ലാം കൂടെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ഈ മുരിച്ചെടുക്കാം. അത് മുക്കാലും മൂത്തും. ആ സെയിം ടൈം തന്നെ ഞാൻ തേങ്ങയും കൂടി ഇതിനകത്ത് അങ്ങ് വറക്കും. നിങ്ങൾക്ക് തേങ്ങ വറക്കാനൊക്കെ അറിയാമല്ലോ. അതിനായിട്ട് ഇനി സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഈ രണ്ടടുപ്പിലുമായിട്ട് നമ്മൾ ഒപ്പിച്ചു. ഇത് അടുപ്പ് ഒരു മുക്കാൽ നമുക്ക് ഉറപ്പായി നല്ല ഫ്രൈ ആയെന്നേ. ഇനി നമുക്ക് ആ തേങ്ങ ഈ അടുപ്പിലോട്ട് വെച്ച് ശരിക്കിട്ട് കാണിക്കാം. ഇച്ചിരി എടുത്തി കൂട്ടാം. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പുളി മൂന്നല്ലേ നമ്മളിപ്പം വറുത്തത്, അതിനകത്ത് ചേർത്തു. അതിനകത്തോട്ട് ഞാൻ ആ കുരുമുളക്, ഉഴുന്ന് വറുത്തത്, കായം വറുത്തത് ഇട്ടിട്ടില്ല കേട്ടോ. ഈ തേങ്ങയ്ക്കകത്ത് ഞാൻ ധാരാളം കരിവേപ്പില അരച്ചിട്ടുണ്ട്, വറുത്തിട്ടിട്ടുണ്ട്. കരിവേപ്പില എത്രയും ഇടാമോ അത്രയും ഇടണം കേട്ടോ. അത് കണ്ട് അത് കണ്ട കറുത്ത് കിടക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ കരിവേപ്പില വറുത്തിട്ടതാണ് കേട്ടോ. കൊണ്ടിട്ട് നമ്മുടെ ഈ മുള ഈ തേങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടോണം. നമുക്കിപ്പോൾ ഒരു സ്പൂണും കൂടി ഇടാം, ഒരു മുക്കാൽ സ്പൂൺ ഇട്ടുണ്ട്, കാരണം ഞാൻ കുരുമുളക് തോനെയിടുന്നത് കേട്ടോ. ഇനി അതിനകത്ത് ചെറിയ തീ കിടന്ന് ഇത് നല്ല വൃത്തിയായിട്ട് ഒന്നൊന്ന് മുരിയണം. അത് നല്ല വൃത്തിയായിട്ട് മൂത്ത് നിന്ന് ചുവന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി നല്ല വൃത്തിയായിട്ട് കണ്ടോ, ഇതാ അതിൻ്റെ പാകം കണ്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു സ്പൂൺ കൂടെ എന്തായാലും വേണ്ടി വരും, ഒരു അര സ്പൂൺ ഇടാം. അതും നല്ല വൃത്തിയായിട്ട് യോജിക്കും. ഇത് നമ്മൾ വേറെ വറുത്തെടുത്തത് കൊണ്ട് എത്ര നാൾ വേണേലും ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അത് നല്ല വൃത്തിയായിട്ട് ഉണ്ട്, അതെല്ലാം അതിനകത്ത് യോജിച്ചു. ഇനി നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. പണ്ടെങ്ങനെയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മച്ചി തരും എന്നുള്ളത് അരകല്ലിലിട്ട് പൊടിക്കും. അവിടെ പൊടിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നത്, ആദ്യം കുരുമുളകും ഉപ്പും പുളിയും കൂടെ തരും, വൃത്തിയായിട്ട് ഇടിക്കാൻ പറയും. അത് ഇടിച്ചതിന് ശേഷം മെയിൻ ബാക്കിയുള്ള സാധനം ഇടൂ. രാമിച്ച് പറയും എന്താ, പുളി ശരിക്കും അതിലങ്ങ് ചേരണം, കുരുമുളക് കടിക്കരുത്. അതുകൊണ്ട് ആദ്യം നമ്മൾ അത് ഇടിച്ചതിന് ശേഷമേ ഈ തേങ്ങയൊക്കെ അമ്മച്ച് ഇടാൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇടികല്ലിൽ ഇടിച്ചെടുത്തിട്ടുണ്ട് ആട്ടുകല്ലിൽ. ഇപ്പം നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ആദ്യം വറുത്ത് വെച്ച കുരുമുളക് ഇടുക. കുരുമുളകെല്ലാം നമ്മൾ അതിനകത്ത്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നും കായവും കൂടെ, അതെ കായം തണ്ട് ഞാനത് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, 1, 2, 3, അത് അതിനകത്ത് പൊടിഞ്ഞു വരും, മറ്റേതിലിട്ടാൽ പൊടിഞ്ഞു വരത്തില്ല. ഞാനകത്തോട്ട് ആ ഉഴുന്നൂരിടാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വൃത്തിയായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ കായമൊക്കെ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ വൃത്തിയായിട്ടൊന്ന് പൊടിഞ്ഞോളൂ. നമുക്കത് വൃത്തിയായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മളത് വേണ്ട വൃത്തിയായിട്ട് പൊടിച്ചിട്ടുണ്ടോ. ഈ പൊടി നമ്മൾ എന്ത് വീണ്ടും ഈ തേങ്ങ വറുത്തതിനകത്തോട്ടാൽ ഉണ്ടാവും. അന്നേരം ഉണ്ടല്ലോ, അതിനകത്ത് വൃത്തിയായിട്ടങ്ങ് നമുക്ക് പിന്നിട്ട് ഇളക്കേണ്ട കാര്യമില്ല. അത് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആ തേങ്ങ വറുത്തെടുക്കാം. ജാറിലുള്ള എല്ലാം അതിലിടുക. ഇനി അത് നല്ല വൃത്തിയായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അന്നേരം ആ തേങ്ങയുടെ കൂടെ അതെല്ലാം ഒന്ന് ചേർന്നോളൂ. ആ പുളിയും കുരുമുളകും ഉഴുന്നും എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ചേരും കേട്ടോ. ഇനി നമ്മൾ വലിയ ജാറിലിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് രണ്ടോ ഇട്ടോ ഒന്ന് ക്രഷ് ചെയ്തിങ്ങെടുത്ത് അത് ഒത്തിരി ഇട്ടങ്ങ് പൊടിക്കാൻ നിൽക്കരുത്. അഥവാ തേങ്ങയ്ക്കകത്ത് വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ അങ്ങ് ഉരുണ്ടുരുണ്ട് വരും. ജസ്റ്റ് ഒത്തിരി അങ്ങ് പൊടിയേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ജസ്റ്റ് രണ്ട് വട്ടം ഒന്ന് ആദ്യം ഒരു വട്ടം ക്രഷ് ചെയ്ത് നോക്കുക, ഇളക്കി കൊടുക്കുക, വീണ്ടും ഒന്ന് വട്ടം ക്രഷ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഓക്കെ, അടിയിലിപ്പം നല്ല വൃത്തിയായിട്ട് അതിനോട് യോജിച്ച് ലാസ്റ്റ് നമ്മൾ 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി ഉപ്പ് ചേർക്കാം. നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് അത് മിക്സിയിൽ
ഗ്രൈൻഡ് ചെയ്ത് വെക്കും. ഇത് കണ്ട് ഇതിനകത്ത് ദണ്ട് വെളിച്ചെണ്ണമയമേ ഇല്ല, പക്ഷേ ഭയങ്കര വെളിച്ചെണ്ണുള്ള ഒരു തേങ്ങയായിരുന്നു. അതെന്തുകൊണ്ട് അതില്ലാതായി? നമ്മൾ ഉഴുന്നും ആ തോനയും കുരുമുളകും ഡ്രൈ ആയിട്ടുള്ള സാധനം തോനി അതിനകത്ത് ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ആ എണ്ണമയം അങ്ങ് കുറഞ്ഞ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കും, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, അത് പുറത്ത് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾ ഉണ്ടാക്കുക. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വ്യത്യസ്തമായിട്ട് ഇച്ചിരി ബ്ലാക്ക് കളർ ഇരിക്കും. എന്താണെന്നറിയാമോ, ഞാൻ കുരുമുളക് ഇച്ചിരി തോനെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കുരുമുളക് കൂട്ടി വെച്ചൊന്ന് കഴിച്ചു നോക്കിയേ, ഏത് കാലാവസ്ഥയിൽ നമുക്ക് കഴിക്കാൻ നല്ലതുവാ, നമുക്ക് ഗുണവും മുളക് പൊടി കുറയ്ക്കുക. അപ്പോൾ ഇതേപോലെ സ്വാദിഷ്ടമായ ഒരു ചമ്മന്തിപ്പൊടി നിങ്ങൾ ഉണ്ടാക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ നല്ലൊരു കുക്കിങ്ങുമായിട്ട് ഞാൻ കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്. ഈ ചമ്മന്തിപ്പൊടി കറുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പഴംപുളിയാണ് ചേർത്തേക്കുന്നത് ഒന്ന്, രണ്ടാമതായിട്ട് നമ്മൾ കുരുമുളക് തോനെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരല്പം ഡാർക്ക് കളർ തോന്നുന്നത്. ഓക്കെ.